This is 24. ഗുഡ് ഈവനിങ് തൃശൂർ പൂരത്തലേന്ന് വടക്കൻനാഥന്റെ തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മയേറ്റി വരാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകുമോ? ഹൈക്കോടതി നാളെ പറയും അതിന്റെ ഉത്തരം. അതുവരെ രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവിലെ ആനപ്പന്തിയിൽ സുഖമായി നിൽക്കും. അസ്വസ്ഥരായി കെ സുരേന്ദ്രനും ബി ഗോപാലകൃഷ്ണനും ആനക്കമ്പക്കാരും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫാൻസും ഈ രാവു താണ്ടും. എൻകൗണ്ടർ ചർച്ചയ്ക്കെടുക്കുന്നത് ഈ വിഷയമാണ്. എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഗജരാജൻ, ഏക ഛത്രാധിപതി, കളഭകേസരി, ഗജരാജ ഗന്ധർവൻ, ഗജലക്ഷണ പെരുമാൾ, വിശേഷണം ഒട്ടും കുറവില്ല. മോട്ടിപ്രസാദ് ഏലിയാസ്, ഗണേശൻ ഏലിയാസ്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്. പക്ഷേ ഗജരാജനെടുത്തത് 13 മനുഷ്യജീവനുകളാണ്, 2 കൂട്ടാനകളുടെ കൊലയാളിയാണ്. പാപ്പാന്റെ ക്രൂരതയിൽ വലം കണ്ണിന് കാഴ്ചയേറ്റതാണ് ഈ ജീവി. ചെറു ശബ്ദങ്ങളിൽ പോലും അസ്വസ്ഥയാകുന്നവനുമാണ്. ആ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ പേരിൽ പൂരക്കാലത്ത് വിവാദം കൊഴുക്കുകയാണ്. ആയിരങ്ങൾ ഒത്തുകൂടുന്ന തെക്കേ ഗോപുര നട തുറക്കലിന് പാതിയിലധികം കാഴ്ച മറഞ്ഞ 54 അവശതകളുള്ള ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 13 മനുഷ്യരുടെ ജീവനെടുത്ത രാമചന്ദ്രൻ തന്നെ വേണമെന്ന് ആർക്കാണ് വാശി? ഗജരാജനെ കോടതി കയറ്റിയ പിടിവാശി ആരുടേത്? പൂരഫെയും മോഹിക്കുന്ന ആനയുടമകളുടെയോ, അതോ നാമജപത്തിന് ശേഷം ചിഹ്നം വിളിക്ക് കാതോർത്തിരിക്കുന്നവരുടെയോ? എൻകൗണ്ടർ അന്വേഷിക്കുന്നു. അതിന് വിടുന്നു ആനക്കമ്പം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായുള്ള അന്തിമ തീരുമാനം നാളെയുണ്ടാവും. ആനയുടമ സംഘം മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വി എസ് സുനിൽകുമാർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം നാളെ ഉച്ചയോടെ തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സർക്കാരുമായുള്ള ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് ആനയുടമ സംഘവും പറഞ്ഞു. അക്രമാസക്തരായ ആനകളെ പൂര ദിവസങ്ങളിൽ തൃശൂർ നഗരപരിധിയിൽ നിന്ന് വിലക്കുമെന്ന് കളക്ടർ ടി വി അനുപമയും വ്യക്തമാക്കി. ആദ്യം നമുക്ക് കടകംപള്ളിയുടെ വാക്കുകൾ കേൾക്കാം, പിന്നീട് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കേൾക്കാം, കളക്ടർ ടി വി അനുപമയുടെ വാക്കുകളും കേൾക്കാം. ഒരു നിയമ ഉപദേശം ആവശ്യമാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ, ഈ രാമചന്ദ്രന്റെ കാര്യത്തിൽ നിയമോപദേശം തേടി ഉചിതമായിട്ടുള്ള തീരുമാനം. ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ആന ഉടമ സംഘത്തിനും തൃശ്ശൂരിലെ ജനങ്ങൾക്കും ഒക്കെ തന്നെ താല്പര്യം ഉളവാകുന്ന ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ്, ഈ ഒരു സമീപനത്തെ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എന്ന് പറയുന്നത്, ഒന്ന് രണ്ട് നിയമപ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ രാവിലെ ഇവിടെ അറിയാൻ പറ്റും. അദ്ദേഹം അറിയിക്കും. ഞങ്ങൾ നാളെ തൃശ്ശൂരിൽ യോഗം ചേർന്നിട്ട് ഞങ്ങളുടെ അന്തിമ തീരുമാനം. നീരുള്ളവ, അതുപോലെ മതപ്പാടുള്ളതും വെടിക്കെട്ട് നടക്കുമ്പോൾ വിരണ്ടോടുന്ന തരത്തിലുള്ളതായിട്ടുള്ള ആനകൾ 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ തൃശ്ശൂർ ടൗണിനകത്ത് പ്രവേശിക്കുന്നതിനുള്ള വിലക്കുണ്ട്. ഈ ചർച്ചയിൽ അതിഥികളായി നമുക്കൊപ്പം ചേരുന്നു മൃഗക്ഷേമ ബോർഡ് പ്രതിനിധി ശ്രീ എ ജി ബാബു, വന്യജീവി സംരക്ഷക സൊസൈറ്റി പ്രൊജക്ട് ഓഫീസർ സി എസ് ഗുരുവായൂരപ്പൻ, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജുമോൻ, വട്ടേക്കാട് വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് എൻ മഹേഷ്, ആനപ്രേമി സംഘം വെങ്കടാചലത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പോകുന്നത് ഈ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജുമോൻ വട്ടേക്കാട്ടേക്കാണ്. ഇത് ബി ജെ പി ഏറ്റെടുത്തോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിഷയം? ഈ വിഷയത്തിൽ നമുക്കറിയാൻ സാധിക്കും, കേരളത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരം എന്നിവയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കവും ഗൂഢാലോചനയും, ആ നീക്കവും ഗൂഢാലോചനയും ഇറ ഇതിന് പുറകിലുണ്ട്. ഇത് കേവലം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ മാത്രം വിഷയമല്ല, ലോകപ്രശസ്തമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം നമുക്കറിയാൻ സാധിക്കും, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ആ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീ ഷാജുമോൻ, ഇത് സംസ്ഥാന സർക്കാരിന്റെ വടക്കുന്നാഥനാണോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണോ? അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ സൂചിപ്പിച്ചു, ഇവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുവാൻ വേണ്ടിയുള്ള
ആസൂത്രിതമായിട്ടുള്ള നീക്കം, ആ നീക്കമാണ് ഇതിന്റെ പുറകിൽ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആചാരത്തിന്റെ ഭാഗമാണോ? ശ്രീ ഷാജുമോൻ വട്ടേക്കാട്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആചാരത്തിന്റെ ഭാഗമാണോ? തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ നമുക്കറിയാൻ സാധിക്കും, ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നമുക്കറിയാൻ സാധിക്കും 10.5 ഉയരമുള്ള, ഏറ്റവും നല്ല ആകാര ഭംഗിയുള്ള, അതൊക്കെ ശരിയാണ്, ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ആനയാണ്, അതിലെങ്ങും നമുക്ക് സംശയമില്ല. അറിയേണ്ടത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് ബി ജെ പി കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും തൃശൂർ പൂരത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും കാലഘട്ടം എന്നു മുതൽ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ ശ്രീ ഷാജുമോൻ വട്ടേക്കാട് എന്നു മുതൽ, അല്ല അതിപ്പോ ഞാൻ പറഞ്ഞോട്ടെ, എന്നു മുതൽ നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും. ആചാരമാണെങ്കിൽ അത് എന്നു മുതൽ? അല്ല, ഇത് വളരെ നാളുകളായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമല്ല ഇത്? എത്ര നാളുകൾ? വളരെ നാളുകളായിട്ടുള്ള ആചാരത്തിന്റെ ഭാഗമാണ്. എത്ര നാളോ വർഷം എന്നുള്ളത് അല്ലല്ല, അല്ലല്ല, അതിൽ ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. കാരണം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ വെടിക്കെട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൃശൂർ പൂരത്തെ തകർക്കാം. നേരത്തെ വെടിക്കെട്ടിന്റെ പേര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആചാരത്തിന്റെ ഭാഗമാണെന്ന് ബി ജെ പി കരുതുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ സംസാരിച്ചു, ബി ഗോപാലകൃഷ്ണൻ സംസാരിച്ചു, അങ്ങും പറയുന്നു എന്നു മുതലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് നെയ്തലക്കാവ് അമ്മയെ ചുമലിലേറ്റി തുടങ്ങിയത്? നമുക്കറിയാൻ സാധിക്കും ഇതിന്റെ പുറകിൽ എന്നു മുതലാണ് സാർ. 2014 മുതലല്ലേ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. 2014 മുതലല്ലേ ശ്രീ ഷാജുമോൻ വട്ടേക്കാട്? 5 വർഷം കൊണ്ട് മാത്രമല്ലേ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന്റെ ഒരു ഒരു ചടങ്ങിന്റെ എങ്കിലും ഭാഗമായി തീർന്നത്? അതിനു മുൻപോ? അല്ല, ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗജവീരന്മാര് ഈ അനുഷ്ഠാനത്തിന്റെയും ഈ ആചാരത്തിന്റെയും പങ്കാളിയായിട്ടുണ്ട്. ശരി, 2013 ആരാണ് ഈ തെക്കേ ഗോപുര വാതിൽ തള്ളി തുറന്നു വന്നത്? 2013 ആരായിരുന്നു? 2013 നമുക്ക് അറിയാൻ സാധിക്കും തിരുവമ്പാടി ശിവസുന്ദർ. 12, 10, 2000 ആചാരമൊന്നും നിഷ്കർഷിച്ചിട്ടില്ല പൂരത്തിന്റെ ചടങ്ങിൽ. ഇത് നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ഇതൊരു ആചാരമാണ് 5 വർഷത്തിന്റെ ആചാരം എന്നുള്ളത് അത് നിലനിൽക്കുന്നതല്ലെന്ന് ശ്രീ ഷാജുമോനും വ്യക്തമാണ്. അത് പറയരുത്. കാരണം ഇത് നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ശബരിമല സീസൺ വരുമ്പോ അന്ന് മുല്ലപ്പെരിയാർ വിഷയം പൊന്തി വരും. കുറച്ച് നാളുകള് അതായിരുന്നു സംഭവിച്ചിരുന്നത്. ശബരിമല വിഷയം വന്ന സമയത്ത് മുല്ലപ്പെരിയാർ പൊന്തി വന്നു, തൃശൂർ പൂരത്തിന്റെ വിഷയം വന്ന സമയത്ത് നേരത്തെ വെടിക്കെട്ട് പൊന്തി വന്നു, ഇപ്പൊ തൃശൂർ പൂരത്തിന്റെ വിഷയം വന്ന സമയത്ത് ആനകളുടെ വിഷയം പൊന്തി വന്നു. അപ്പൊ ഓരോരുത്തരുടെ അജണ്ടക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു നടപടി, സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഇതിന് പുറകിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു സംശയം കൂടി, അങ്ങേക്ക് സമയം തരാം. ശ്രീ ഷാജുമോൻ വട്ടേക്കാട്, ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ 54 വയസ്സായി, 4-5 വർഷം അല്ലെങ്കിൽ 6-7 വർഷം കൂടി ജീവിച്ചിരിക്കുമായിരിക്കും. അതിനുശേഷമോ? അല്ല, അതിനുശേഷം സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും ഓരോ ഗജവീരന്മാര് ഈ തൃശൂർ പൂരത്തിൽ പങ്കാളിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഗജവീരനെ കൊണ്ടുവന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അല്ല, അതിൽ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ബീഹാറിലെ ബീർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മോട്ടിപ്രസാദ് എന്ന പേരിൽ 1982 കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഗണേശനായി മാറി, അവിടെ നിന്ന് പിന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായി മാറിയ ഈ ആന 2014 തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്നത്.
അതുകൊണ്ട് വലിയ ആചാരത്തിന്റെ ചരിത്രമൊന്നുമില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം, ഇത് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ പ്രശ്നം ആചാരത്തിന്റെ അല്ല, മറ്റെന്തോ ആചാരമുണ്ട്. തൃശൂർ പൂരത്തിന് അനുഷ്ഠാനമുണ്ട്. തൃശൂർ പൂരം വളരെ വർഷം ആ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പേരില്ല. അഞ്ചു വർഷത്തിനപ്പുറം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മൃഗക്ഷേമ ബോർഡ് പ്രതിനിധി ശ്രീ എ ജി ബാബു, ഈ നിലവിൽ ആചാര സംരക്ഷണത്തെ കുറിച്ച് അവർ വീണ്ടും സംസാരിക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, നിലവിൽ ഈ ആനയ്ക്ക് വിലക്കുണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കേരള വനംവകുപ്പ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഈ ആനയെ പറ്റിയുള്ള തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഈ ആനയുടെ വലത് കണ്ണ് പൂർണ്ണമായും ഇടത് കണ്ണ് ഭാഗികമായും കാഴ്ചയില്ലാത്തതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് 13 ആളുകളെയും 3 കൂട്ടാനകളെയും 3 കൂട്ടാനകളിൽ 2 ആനകൾ മരിച്ചുപോയി, ഇത്രയും അപകടം വരുത്തിയ ഒരാളാണ് ആനയാണ്. കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയത് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സസ്പീഷ്യസ് എന്നാണ്. അത് ന്യായമായി നമുക്കറിയാം, കാഴ്ചയില്ലാത്തൊരു ജീവി എപ്പോഴും അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് സൗഹൃദമല്ല എപ്പോഴും ഒരു ആക്രമണമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആനയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതിന് ഏറ്റവും ഉയരമുള്ള ആനയാണ് ഗജവീരനാണ്. അത് നമ്മൾ മനുഷ്യരാണ് ഈ പേരുകളെല്ലാം ആനയ്ക്ക് കൊടുക്കുന്നത്. ഈ എഴുന്നള്ളത്തിന് ഇത്രയും അവശതയുള്ള ഈ ആന അതിൻ്റെ ഇഷ്ടപ്രകാരമല്ല വരുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, 2-3 വർഷത്തിനപ്പുറത്തേക്ക് തന്നെ ഈ ആന പല പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കും ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിൽ 4 ലക്ഷം രൂപയുടെ ഒരു കണക്ക് നമ്മളൊരിക്കൽ വായിച്ചു. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഒരു ആനയെ ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള വളരെ അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന കമേർഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സെല്ലിംഗ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ് ഈ ആന. ഇതിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് ആരുടെയോ ഒക്കെയോ താല്പര്യമാണ്. പക്ഷേ അത് ചെയ്യുന്നതിൽ തന്നെ ഇവർ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളെയും കോടതി വിധികളെയും തൽക്കാലം മാറ്റിമറിച്ച് അത് ചെയ്യാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നലെ, അതായത് മിനി അന്ന് 7-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയിൽ ഏതാണ്ട് 3 പേജോളം 2 ജഡ്ജിമാരും ജഡ്ജി ഡിവിഷൻ ബെഞ്ച് അവരുടെ പരാമർശം, നമ്മൾ എന്തുകൊണ്ട് ഈ മദർ എർത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയെ, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മനുഷ്യരിലും ഉണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നു, കോടതികൾക്കും അവരുടേതായ ഒരു റോൾ ഇനി അഭിനയിക്കാനുണ്ട്, നടത്താനുണ്ട് എന്നാണ് ജഡ്ജ്മെന്റ് പറയുന്നത്. പരിസ്ഥിതിയുമായി ഈ ആനയെ വിലക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണല്ലോ. നിലവിൽ നമ്മുടെ മുൻപിലുള്ളത് നാട്ടാന പരിപാലന ചട്ടം നിഷ്കർഷിച്ച ഒരു ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അത് 6-3 എന്ന ഭൂരിപക്ഷത്തിനെടുത്ത തീരുമാനമാണ്. ഈ ആന, സസ്പീഷ്യസായ ഈ ആനയെ തൃശൂർ പൂരത്തിന് കൊണ്ടുവരുന്നതിന് ചില പരിമിതികളുണ്ട് എന്നുള്ളത് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? നിലവിൽ ഈ ആനയെ തൃശൂർ പൂരത്തലേന്ന് ഈ ചടങ്ങിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിൽ നിയമ തടസ്സമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോജിക്കലായിട്ടുള്ള പ്രശ്നം ഇതിലുണ്ടോ? ശ്രീ മഹേഷ്, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ. ഞാൻ അഡ്വക്കേറ്റ് മഹേഷിലേക്ക് തിരികെ വരാം. ഞാൻ ഒരിക്കൽ കൂടി ഷാജുമോൻ വട്ടേക്കാട്ടിലേക്ക് പോകും. ഷാജുമോൻ വട്ടേക്കാട്, നിലവിൽ എന്തിനാണ് ഈ ആചാര സംരക്ഷണം എന്നതുമായി ബന്ധപ്പെടുത്തി ഈ ആനയെ കൂട്ടിക്കെട്ടുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ചില വ്യക്തതകൾ വരാനുണ്ട്. ആ കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകൾ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. നിലവിൽ ഈ ആനയുടെ പരിമിതിയെക്കുറിച്ച് അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ. ബി ജെ പി നേതൃത്വത്തിനും ഈ ആനയുടെ പരിമിതിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? ഇവിടെ മോണിറ്ററിംഗ് കമ്മിറ്റി, നമുക്കറിയാൻ സാധിക്കും, ഉന്നതാധികാര സമിതി
ആ ഉന്നതാധികാര സമിതിയുടെ തീരുമാനം എന്തായിരുന്നു? ഉന്നതാധികാര സമിതി വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് നൽകിയില്ലോ. ആനയെ വിലക്കേണ്ട കാര്യമില്ല, ആനയ്ക്ക് മതപ്പാടില്ല, ആഴ്ചയിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ എഴുന്നള്ളിക്കാം, രാത്രി എഴുന്നള്ളിപ്പ് പാടില്ല, രാത്രി യാത്ര പാടില്ല, തൃശൂർ ജില്ലയിൽ മാത്രം എഴുന്നള്ളിക്കാം, രണ്ട് മാസം കൂടുമ്പോൾ വിദഗ്ധ സംഘം പരിശോധിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം ഉന്നതാധികാര സമിതി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. ആ റിപ്പോർട്ടല്ലേ സമിതി കൊടുത്തത്? ആ റിപ്പോർട്ട് എവിടെ അട്ടിമറിക്കപ്പെട്ടത്? ആ അട്ടിമറിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംശയിക്കുന്നു 25/4/2019 കൂടിയ ഈ നാട്ടാ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റിയിലെടുത്ത തീരുമാനം, അതിൽ എത്ര പേർ എഴുന്നള്ളിപ്പിന് ഈ ആന ഉപയോഗിക്കാം എന്ന ചോദ്യത്തിന് ഇതായിരുന്നു അതിൻ്റെ അവസാനത്തെ വാചകങ്ങൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ നിലവിലത്തെ സാഹചര്യത്തിൽ എഴുന്നള്ളിക്കുന്നതിന് എത്ര പേർ അനുകൂലിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആരാഞ്ഞതിൽ 3 പേർ മാത്രമാണ് യോജിപ്പ് അറിയിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത 6 പേർ വിയോജിപ്പ് അറിയിച്ചു. വിലക്ക് നീക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന ആന തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സുരേഷ്, ഫെഡറേഷൻ ഓഫ് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഇവരവിടെ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിലക്ക് നിലനിൽക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് വാർഡന്റെ അടക്കം, സിറ്റി പോലീസ് കമ്മീഷണറുടെ അടക്കം മോണിറ്ററിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം April 10 വനം വകുപ്പ് മന്ത്രി കെ രാജുവും കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എസ് സുനിൽകുമാറും എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ MLA അടങ്ങുന്ന കമ്മിറ്റിയുടെ തീരുമാനം എന്തായിരുന്നു? ആ തീരുമാനം അട്ടിമറിച്ചതാരാ? ആ തീരുമാനം നമുക്കറിയാൻ സാധിക്കും. നേരത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ നമുക്കറിയാൻ സാധിക്കും, ഏകദേശം ഉത്സവങ്ങളുടെ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ ഉത്സവങ്ങളുടെ കണക്ക് നിങ്ങൾ മനസ്സിലാക്കണം, വളരെ വലിയൊരു സംഖ്യയാണ്. ഏകദേശം പ്രതിവർഷം 6,000 എഴുന്നള്ളിപ്പുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിലേറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന തൃശ്ശൂരും പാലക്കാടും ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്ദംകുളത്താണ് ഏകദേശം 260 പരം തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾ നടക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാൻ സാധിക്കും, മന്ത്രിതല സമിതിയുടെ തീരുമാനം എന്തായിരുന്നു? പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സംബന്ധിച്ച് അങ്ങനെ മന്ത്രിതല സമിതിയുടെ അനുവാദം ഒന്നും നൽകിയിട്ടില്ലല്ലോ. ശ്രീ ഷാജി മോൻ വട്ടേക്കാട്, ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. എനിക്ക് ശ്രീ ഗുരുവായൂരപ്പനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, നിലവിൽ ആചാര സംരക്ഷണവുമായി ഈ ആനയെ ബന്ധിപ്പിച്ചു നിർത്തുന്നു. പക്ഷെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വരുന്ന മനുഷ്യരുടെ സുരക്ഷ, അത് ഈ സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ്. ഒപ്പം ഈ ആനയുടെ ഇപ്പോഴത്തെ പരിമിതിയും, ഇത് രണ്ടും കണക്കിലെടുത്ത് നിലവിൽ മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ച തീരുമാനമാണോ യുക്തമായിട്ടുള്ളത്? ശ്രീ ഗുരുവായൂരപ്പൻ, ഇതിൽ സർക്കാരുടെ, അതായത് പ്രത്യേകിച്ച് വനം വകുപ്പ് അതുപോലെ ഇതുപോലെ എക്സ്പേർട്ട് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഇതിൽ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട പാത. അത് വിട്ട് മറ്റൊരിതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങളെ എന്താണ്, ഇപ്പം നമ്മുടെ ഷാജിമോൻ വട്ടേക്കാടിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്ത് കുടുങ്ങിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആചാരവുമായിട്ട് യാതൊരു ബന്ധമൊന്നും ഈ തെച്ചിക്കോട് രാമചന്ദ്രനില്ല. അതേസമയം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ട് താനും. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയില്ലാതെ ഈ എലഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവരതിനകത്ത് ഏറ്റെടുത്ത് അതിനകത്ത് കുടുങ്ങി. ഇനിയിപ്പോൾ അതിനകത്ത് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാതെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഉത്തരം പറയാൻ പറ്റാതെ ഇവർ കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആനയെ സംബന്ധിച്ച് ഇത് വന്യജീവി ആചാരമുണ്ട്. എവിടെയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ചോദ്യത്തിനാണ് അങ്ങേക്ക് ഉത്തരം കിട്ടാതെ പോയത്? നേരത്തെ മൃഗക്ഷേമ ബോർഡിന്റെ ഡയറക്ടറായിട്ടുള്ള സൂത്ത് സൂചിപ്പിച്ചു ഉത്സവത്തെ മാർക്കറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. അവിടെയാണ് ഉത്സവം മാർക്കറ്റിംഗ് അല്ല. വാദങ്ങളുണ്ട്, അതിന് പൊതുജനത്തിന്റെ പിന്തുണ കിട്ടി. പക്ഷേ ഈ വാദത്തെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ തുടക്കത്തിൽ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. ഗുരുവായൂരപ്പൻ തുടരാം.
തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിലെ പോയിന്റ്. കാരണം തെച്ചിക്കോട് രാമചന്ദ്രനാണ് ഈ നട തള്ളി തുറക്കണം എന്നുള്ളത് ഒരു ആചാരത്തിന്റെ ഭാഗമേ അല്ല. പക്ഷെ അതേസമയം വിശ്വാസ രൂപത്തിൽ നോക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആചരിച്ചു വരുന്ന തൃശ്ശൂർ പൂരം പോലും ചരിത്രത്തിന്റെ ഭാഗത്ത് ഈ അടുത്ത കാലത്ത് കടന്നു കയറിയിട്ടുള്ളൂ. അതും കൂടെ നമ്മൾ ഓർക്കണം. പക്ഷേ എങ്കിലും ഇത്രയധികം ആളുകൾ ആഘോഷിക്കുന്ന അതുപോലെ ആവേശം കൊള്ളുന്ന ഈ ഒരു തൃശ്ശൂർ പൂരത്തെ അതിഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടി സുരക്ഷാ കാരണങ്ങൾ കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആനകളില്ലാത്തൊരു പൂരം നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത് കൊണ്ടു തന്നെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആനയെ അതിനകത്ത് ഉൾപ്പെടുത്തി തെച്ചിക്കോട്ട് രാമചന്ദ്രന് പകരം ഹൈലൈറ്റ് ചെയ്ത് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? ഈ തെച്ചിക്കോട് രാമചന്ദ്രൻ്റെ പേര് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് മറ്റാനകളൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് എലഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ പറയുന്നതിൽ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? അവരുടെ പുറകിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ഉണ്ട്. ഇതിപ്പോ ഗവൺമെന്റുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ഇതിനകത്ത് തോന്നുന്നില്ല. നിങ്ങൾ വന്യജീവി സംരക്ഷണ സൊസൈറ്റിയുടെ പ്രൊജക്ട് ഓഫീസർ കൂടിയാണല്ലോ. ഈ വലത്തെ കണ്ണിന് പൂർണ്ണമായും കാഴ്ചശക്തിയില്ല, ഇടത്തെ കണ്ണിന് 10% കാഴ്ചശക്തി മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുകയും ചെയ്യുന്നു. 54 പ്രായമായി, ദഹന പ്രശ്നങ്ങളുണ്ട്, സ്വാഭാവികമായും സസ്പീഷ്യസ് ആയ കാറ്റഗറിയിലാണ് ഈ ആനയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആന അപകടകാരിയാണോ? പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കോണ്ടെക്സ്റ്റിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ആക്ച്വലി ഇത് അപകടകാരി എന്ന് പറയാൻ പറ്റില്ല. വളരെ ദയനീയമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ അവശത അനുഭവിക്കുന്ന ഈ ഒരു ആനയെ, അത് ആനയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നടിക്കുന്ന ഈ ആന മുതലാളിമാരും ഈ സംഘത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആനയോട് സ്നേഹമുണ്ടെങ്കിൽ ആനയ്ക്ക് അവിടെ റെസ്റ്റ് കൊടുത്ത് നല്ല ചികിത്സ കൊടുത്ത് നല്ല അടുത്തൊരു പൂരത്തിലേക്കോ അടുത്ത ഉത്സവത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. ഈ അടുത്ത കാലത്ത് ആനയെ കണ്ടവർക്കറിയാം എത്രത്തോളം ആന ശോഷിച്ചിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ഇതറിയാതെയാണ് മറ്റു പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശോചനീയമായ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ആന നിൽക്കുന്ന സമയത്താണ് ഇതിനെ തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നത്. നാളെ ഹൈക്കോടതിയുടെ തീരുമാനം വരാനിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് താനും. നിലവിൽ ഇതിനേതെങ്കിലും തരത്തിൽ നിയമതടസ്സമുണ്ടോ ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന്? ആ നിയമതടസ്സമുണ്ടെങ്കിൽ ആ നിയമതടസ്സത്തിന് ഏതെങ്കിലും തരത്തിലുള്ള യുക്തി ഉണ്ടോ എന്നുള്ളതാണ് അങ്ങയോട് ഞാൻ ചോദിച്ചത്. നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. ഇതിനകത്ത് നിയമപരമായി എന്ത് തടസ്സമുള്ളത്? ഇതിനകത്ത് ബജറ്റിലുള്ള ഒബ്ജക്ഷൻ മാത്രമേയുള്ളൂ. അത് മാത്രമല്ല, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമല്ല അവർ വിനിയോഗിക്കുന്നത്. അവർ ഔട്ട് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആണ്, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരത്തിന് പുറത്താണ്. മോണിറ്ററിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റി നിന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ആന ഫിറ്റാണോ ആന അൺഫിറ്റാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വെറ്ററിനറി ഡോക്ടറാണ്. വെറ്ററിനറി ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആനയെ പരേഡ് ചെയ്യാമെന്ന് ക്യാപിറ്റൽ എലിഫൻ്റ് റൂൾസ് പറയുന്നുണ്ട്. പിന്നെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇതിനകത്ത് ഇന്ന ആനയെ എഴുന്നള്ളിക്കാവും, ഇന്ന ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, ഇതിനെ ബാൻ ചെയ്യണം, അങ്ങനെ പറയാനൊന്നും നിയമം അനുവദിച്ചു കൊടുക്കുന്നില്ല. അതാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാര പരിധിക്ക് പുറത്ത് അവർ പോവുകയാണ്. അവിടെയാണ് ഇവിടെ ചോദ്യം ചെയ്യുക, ആ നിലപാടാണ് ചോദ്യം ചെയ്യുന്നത്. ശ്രീ മഹേഷ്, ഇതിനകത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ആനയെ സസ്പീഷ്യസ് കാറ്റഗറിയിലുള്ള ഈ ആന ഏതെങ്കിലും തരത്തിൽ ഇടയുകയാണെങ്കിൽ എത്ര പേർക്ക്, ഏതെങ്കിലും മനുഷ്യർക്ക് അപകടമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ആനയെ തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചവർ ഏറ്റെടുക്കുമോ എന്നതായിരുന്നു ചോദ്യം. ആ ഉത്തരവാദിത്വം എന്തുകൊണ്ടായിരിക്കും അവർ ഏറ്റെടുക്കാതെ പോയത്? സ്വാഭാവികമായും മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മറുപടി പറയാൻ കഴിയില്ല. ഒന്ന്, ഈ ആനയെ സംബന്ധിച്ച് ഈ ബ്ലൈൻഡ്നെസ് എന്നുള്ളത് സുപ്രീം കോടതി എത്രയോ പ്രാവശ്യം പറയണം, ബ്ലൈൻഡ്നെസ് ഈസ് നോട്ട് എ ഡിസീസ്. ഈ അസുഖബാധിതരായിട്ടുള്ള ആനയെ പരേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ നിയമം വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ. അതുമാത്രമല്ല, തെച്ചിക്കോട് രാമചന്ദ്രൻ എത്രയോ പൂരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ ജനസമുദ്രങ്ങൾക്കിടയിൽ ആനയെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കാത്തത് അങ്ങനെയും ഉണ്ടായിട്ടുണ്ടല്ലോ. വി ശശികുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ആനയുടമ സംഘത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ശശികുമാർ, നിലവിൽ നാളെ ഹൈക്കോടതി വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പരിമിതികളെല്ലാം ഒരുപക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആനയെ തന്നെ പങ്കെടുപ്പിക്കണം എന്നെന്തിനാണ് വാശി പിടിക്കുന്നത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാനകളുടെ ഒരു ആനയാണ് ഈ പറയുന്ന നിങ്ങളെല്ലാവരും പ്രശ്നക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്ന തെച്ചിക്കോട്ടാവ് രാമൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആനകളുടെ ഒരു രാജാവ് എന്നതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ രാജാവിനെ വെട്ടാൻ വേണ്ടിയിട്ട് പല എൻ ജി ഒ സംഘടനകളും ഉത്സവാഘോഷങ്ങൾ ആനയെഴുന്നള്ളിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ആനയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രീ വി ശശികുമാർ, ഈ ആന എത്ര പേരെ കൊല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ആന കൊന്നു എന്ന് ഞാൻ പറയില്ല, ആനയുടെ ഇടയ്ക്ക് പോയി നിന്ന് കൊല്ലപ്പെട്ടു എത്ര പേർ? അല്ല, ഈ ആനയിൽ നിന്ന് പലപ്പോഴായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആന 84 തൃശ്ശൂരിൽ 84 ഈ തെച്ചിക്കോട്ടാവ് ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്നത്.
അതിനുശേഷം പലപ്പോഴായിട്ട് പല സമയങ്ങളിലും ആനകളിൽ നിന്ന് അവിചാരിതമായിട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര പേർ മരിച്ചു, എത്ര പേർ കൊല്ലപ്പെട്ടു? ഞങ്ങളുടെ അറിവില് ഏകദേശം ഒരു 7 പേരിൽ താഴെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. മൊത്തം 13 പേർ? അല്ല, അത് 13 എന്നുള്ള കണക്ക് താങ്കൾക്ക് എവിടുന്ന കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ അറിവില് 7 പേരാണ് ഈ ആനയിൽ നിന്ന് മരണപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഗുരുവായൂർ ചേമ്പാലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് 2 പേര് മരിച്ചതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്. അതിന്റെ കാരണം എന്തായിരുന്നു ശ്രീ വി ശശികുമാർ? അത് ആനയിൽ നിന്ന് ആന പെട്ടെന്ന് ആനയുടെ പടക്കം പൊട്ടിയ സമയത്ത് ആന പെട്ടെന്ന് പേടിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിന്റെ അടിയിൽ പെട്ട് മരിച്ച ആൾക്കാർ. ശരി, അപ്പൊ ശബ്ദം കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രകോപിതനാവുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യുന്ന സ്വഭാവം ആനയ്ക്കുണ്ട്? അല്ല, ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രകോപിതരായി എന്ന് പറയുന്നത് ഇത് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. ആനയിൽ നിന്ന് അപകടം സംഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് വിദഗ്ധ സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയാണ് ഈ ആനയെ തൃശൂർ ജില്ലയിൽ എഴുന്നള്ളിക്കാം 3 ദിവസം എന്ന് സർക്കാരിനോട് വനം വകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ അപകടം പറ്റിയ എല്ലാ സ്ഥലങ്ങളിലും ഈ വിദഗ്ധ സമിതി പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആനയ്ക്ക് മതിയായ വിശ്രമം കൊടുത്തുകൊണ്ട് 3 ദിവസം എഴുന്നള്ളിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വി ശശികുമാർ, അതിൽ ആനയുടമകളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടായിരുന്നു ഈ അത്ര ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ആന സസ്പീഷ്യസ് അല്ല, ഈ ആന അപകടകാരിയല്ല എന്നുറപ്പുണ്ടെങ്കിൽ ഒരു സ്വാഭാവികമായും ഒരു ഉറപ്പ് സർക്കാരിന് കൊടുക്കാമായിരുന്നില്ലേ? ഈ ആന ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന് അതെന്തേ കൊടുക്കാതെ പോയി? അതായത്, ഏത് ആന ഏത് സമയത്ത് അപകടം ഉണ്ടാക്കിയാലും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ആന തൊഴിലാളികൾക്കും ആന ഉടമകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കാണ്. അതിലെന്താ സംശയം? അതിനെന്തിനാ പ്രത്യേകം പറയേണ്ട കാര്യം? ഞങ്ങളുടെ ആനയിൽ നിന്നൊരു അപകടം സംഭവിച്ചാല് അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടും ബാക്കി പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളാണ്. അങ്ങനെയല്ല, ഈ ആനയെ എഴുന്നള്ളിപ്പിലേ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പറയുമ്പോൾ അതിനെ മറികടക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്ര അപകടകാരിയല്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ ആനയുടമയ്ക്ക് എന്തുകൊണ്ട് ഈ ആനയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഉറപ്പ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്? അതായത്, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഈ ആനയുടെ ഉടമയെ മോണിറ്ററിംഗ് കമ്മിറ്റി വിളിച്ചിട്ട് ഈ ആനയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങളുടെ സംഘടനയുടെ നേതാവ് അതിലുണ്ടായിരുന്നു? ഞങ്ങളുടെ സംഘടനയുടെ നേതാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആന ഒഴികെ ബാക്കി ആനകൾ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആ മോണിറ്ററിംഗ് കമ്മിറ്റിക്കുണ്ടോ? അത് മോണിറ്ററിംഗ് കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കും. കാരണം സ്വാഭാവികമായി ആ ആനയെ ക്ഷണിക്കുന്നതും കൊണ്ടുപോകുന്നതുമായി സംഭവിച്ച ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ലല്ലോ. അവര് മോണിറ്ററിംഗ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം അവർ പറയുന്നുണ്ടെങ്കിൽ ഈ ആനയുടെ ഉത്തരവാദിത്തം എലിഫന്റ് ഓഫീസ്. ശ്രീ ശശികുമാർ, നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിൽ അപകടകാരി അല്ല എന്ന് പറയുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നിടത്താണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ അത് ബഹിഷ്കരിച്ചു പോയത്. 6-3 മാത്രമാണ് കിട്ടിയത്. ജനാധിപത്യപരമായി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനം നിലവിലിരിക്കുന്നു ഈ തൃശൂർ പൂരവുമായി സംബന്ധിച്ചെങ്കിലും. സുഹൃത്തെ, അങ്ങ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. 10 പേരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആ 10 പേരില് 6 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ ആനയ്ക്കെതിരെ കൈപോക്കണം എന്ന് പറയുമ്പോൾ കളക്ടറെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ കളക്ടർക്ക് അനുകൂലമായിട്ട് പങ്കെടുക്കുള്ളൂ. 4 പേരാണ് പൊതു മറ്റുള്ള സംഘടനകളുടെ പ്രതിനിധികൾ. ആ 4 പേരും ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ട്. നിലവിൽ മോണിറ്ററിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഉത്തരവാദിത്വം എഴുതി വെക്കണമെന്നുള്ളതാണ്. അത് യതീഷ് ചന്ദ്രയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷെ ആ തീരുമാനം നിങ്ങൾ അംഗീകരിക്കാതെ പോയി. അല്ല, അത് യതീഷ് ചന്ദ്ര അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഈ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണോ കേരളത്തിലെ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ ആനകൾ ഇടഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണോ? ചുരുങ്ങിയ പക്ഷം തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലെങ്കിലും ഉണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ടപാടത്തിൽ ആർക്കായിരുന്നു ഉത്തരവാദിത്വം? എന്നിട്ട് എത്ര ജില്ലാ കളക്ടർമാരെയും എത്ര എസ് പിമാരെയും അതിൽ? അതാണ് സാർ ചോദ്യം. തൃശൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തിൽ ഷിനാമോളുടെ നടപടിയെ എതിരായി പോയവർക്കായിരുന്നു ഒടുവിൽ കേസ് വന്നത്. അവിടെ പോലീസിന്റെ സഹായത്തോടു കൂടി അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് 110 പേരുടെ ജീവൻ കവർന്നത്. അതിന് കൂട്ടുനിൽക്കണോ കളക്ടർ? അത് ഇപ്പൊ ഓരോ ഉത്സവങ്ങൾക്ക്, ഒരു ഉത്സവത്തിന് പുറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഉത്സവങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും മുഴുവൻ വെടിക്കെട്ട അപകടം ഉണ്ടായി എന്നാണോ അതിന്റെ അർത്ഥം? തൃശൂർ പൂരത്തിന് ഏകദേശം 80-90 ആനകൾ വരുന്നുണ്ട്. ആ ആനകളുടെ മുഴുവൻ ഉത്തരവാദിത്വം അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർ ഏതാണെന്നാണോ അങ്ങ് പറയുന്നത്? നിലവിൽ ആനയുടെ ഉത്തരവാദിത്വം ഈ ആനയുടെ കാര്യത്തിലെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർ അടക്കമുള്ളവർ ഈ ആനയുടെ കാര്യത്തിൽ സംശയം പറയുമ്പോൾ സസ്പീഷ്യസ് എന്ന കാറ്റഗറി ഉൾപ്പെടുത്തുമ്പോൾ കളക്ടർ പിന്നെ ചെയ്യേണ്ടത് എന്താണ്?
ഞങ്ങൾ കളക്ടറെ കുറ്റം പറയുന്നില്ലേ, ഈ ആനയുടെ ഉത്തരവാദിത്തം അന്നും ഇന്നും എന്നും ഈ ആന കൈവശം വെക്കുന്ന അതിന്റെ ആന ഉടമയ്ക്കാണ്, ആ ദേവസ്വത്തിനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ശരി, ശ്രീ എ ജി ബാബു, ഇതാണ് ആനയുടമകളുടെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റും. ഇവർ ആ ഉത്തരവാദിത്വം ഏൽക്കുന്നുണ്ട്, പക്ഷെ അത് എഴുതി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് മറുപടി. എനിക്ക് തോന്നുന്നത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ചുമതല അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വ്യക്തത വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്? എന്താണ് ഇതിൻ്റെ ചുമതലകൾ? എത്രമാത്രം സ്വാതന്ത്ര്യവും അധികാരവും ഇതിനുണ്ട്? ഇത് 2014 റിട്ട് പെറ്റീഷൻ 743 നമ്പർ പ്രകാരം സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല വിധിയെ തുടർന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എലിഫന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായത്. വളരെയേറെ വിപുലമായ അധികാരമാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാകുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പരിശോധിക്കാൻ ഏർപ്പെടുത്തിയ കമ്മിറ്റി 7 ഗൈഡ്ലൈൻസ് നൽകിയിരുന്നു. അതിൽ 6 പറ്റിയും ഇവിടെ ചർച്ചകളുണ്ടായി. ആനയെ 2 പരിശോധിക്കാം, തൃശ്ശൂർ ജില്ലയിൽ എഴുന്നള്ളിക്കാം, വേണമെങ്കിൽ സാങ്കേതികമായി എഴുന്നള്ളിക്കാനുള്ള അവകാശം ഈ പറയുന്ന കമ്മിറ്റി കൊടുത്തു എന്നാണ്. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 7 ഗൈഡ്ലൈൻ പറയുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മേൽ പ്രസ്താവിച്ച 6 ഗൈഡ്ലൈൻ അനുസരിച്ച് ആനയെ എഴുന്നള്ളിക്കാമെന്നാണ്. ആനയെ എഴുന്നള്ളിക്കാനും ഏതെല്ലാം ആനകൾ ഏതെല്ലാം ഉത്സവങ്ങൾക്ക് പോകണമെന്ന് തീരുമാനിക്കുവാനുമുള്ള ഒരു ബ്ലാങ്കറ്റ് ചെക്കാണ് മോണിറ്ററിംഗ് കമ്മിറ്റി വഴി സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഇക്കാര്യത്തിലുള്ള അധികാരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് നാട്ടാനപരിപാലന ചട്ടത്തിലെ 10 വകുപ്പിന്റെ 4 ഉപവകുപ്പ് അനുസരിച്ചാണ് മോണിറ്ററിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് വാദം നടന്നപ്പോൾ തന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഓരോ സംസ്ഥാനങ്ങളും നാട്ടാനപരിപാലന ചട്ടം രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് നാട്ടാനപരിപാലന ചട്ടം ഉണ്ടാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. 2003 നാട്ടാനപരിപാലന ചട്ടം കൊണ്ടുവരികയും 2012 അതിൽ സമഗ്രമായിട്ടുള്ള ഭേദഗതി അവതരിപ്പിച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നാട്ടാനപരിപാലന ചട്ടം ഉള്ളത് കേരള സംസ്ഥാനത്തിലാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പം നാട്ടാനപരിപാലന ചട്ടത്തിൽ 10-4 വകുപ്പിൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്താണ്? മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അതിനകത്ത് DFO ഉണ്ട്, പോലീസ് കമ്മീഷണറുണ്ട്, അല്ലെങ്കിൽ റൂറൽ പോലീസ് സൂപ്രണ്ടുണ്ട്, ആന ഉടമാ സംഘത്തിൻ്റെ ഭാരവാഹിയുണ്ട്, ആന തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹിയുണ്ട്. ഇതൊക്കെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഫിറ്റ്നസിനെ സംബന്ധിച്ച് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് കൺസർവേറ്റർ അടക്കമുള്ളവർ നൽകിയ നിർദ്ദേശം, ആ നിർദ്ദേശങ്ങൾ ഇവരുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു അന്ന് ആ മോണിറ്ററിംഗ് കമ്മിറ്റി നടത്തിയത്. അതിനെ തുടർന്ന് ഈ ആനയുടെ കാര്യത്തിൽ സംശയമുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു ഭൂരിപക്ഷ അഭിപ്രായം തേടി. അതിൽ ഉദ്യോഗസ്ഥരായിരിക്കാം ഉണ്ടായിരുന്നത്. അവർക്കുറപ്പില്ലാത്ത ഒരു ആനയെ എഴുന്നള്ളിക്കണമെന്ന് പറയാൻ നമുക്ക് എന്ത് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും മഹേഷ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പൂരത്തിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം നാട്ടാന പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം മോണിറ്ററിംഗ് കമ്മിറ്റിക്കല്ലേ? ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായ ഈ എം എൻ ജയചന്ദ്രൻ എന്നുള്ള ആള് ഈ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാരണവുമില്ലാണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നുള്ള ആനയെ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത ആളാണ്. അപ്പോൾ ഭൂരിപക്ഷ ആളുകളും ജയചന്ദ്രൻ്റെ ഇഷ്ടക്കാരുമാണ് അതിനകത്ത്. അത് കാരണം അതിനകത്തുള്ള ഒരു മെജോറിറ്റി ഒരു നീതിപൂർവ്വമായിട്ടുള്ള തീരുമാനമെടുത്തു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ശരി, ഇതിന് പകരം എന്ത് പ്രതിവിധി? മോണിറ്ററിംഗ് കമ്മിറ്റി അല്ലാതെ മറ്റെന്ത് പ്രതിവിധി നിലവിലുള്ള നിയമ സാഹചര്യത്തിൽ? അല്ല, മോണിറ്ററിംഗ് കമ്മിറ്റി എഫ്രഷ് ആയിട്ട് വീണ്ടും ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അത് എങ്ങനെ അപകടരഹിതമായിട്ട് ഈ ആനയെ എഴുന്നള്ളിക്കാമെന്നുള്ളത് മോണിറ്ററിംഗ് കമ്മിറ്റി ഇനി വേണം തീരുമാനിക്കാം. സമഗ്രമായിട്ട്, വളരെ എഫക്റ്റീവായിട്ട്, അല്ല കുറച്ച് പേര് 3-4 മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കരുത്. ശ്രീ മഹേഷ്, ഒരു ഗൃഹപ്രവേശനത്തിന് കൊണ്ടുപോയ ആന ഒരു ചെറിയ പടക്കം പൊട്ടിച്ചപ്പോൾ പോലും
പരിഭ്രാന്തി പിടിച്ചോടുകയും രണ്ടുപേരുടെ ജീവനെടുക്കുകയും ചെയ്ത ഒരു ചരിത്രം തൊട്ടടുത്ത് മുന്നിലുള്ളപ്പോൾ ആ ആനയെ ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥലത്ത് തെക്കോട്ട് വാതിൽ തുറന്നു പോകുന്ന ആ ചടങ്ങിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു യുക്തിരാഹിത്യമില്ലേ? ഞാൻ പറയട്ടെ, ഈ ഗൃഹപ്രവേശ ചടങ്ങ് നടന്നു എന്ന് പറഞ്ഞ വീടിന്റെ ആ പരിസരം, അതിന്റെ കൃത്യസ്ഥലം, ആ കൃത്യസ്ഥലം പരിശോധിച്ചാൽ മനസ്സിലാവും അത് അതിനകത്ത് ഇത്രയും ഈ അവിടെ കൂടി നിന്ന ആൾക്കാരെ വഹിക്കാനുള്ള സ്പേസ് പോലും ആ പ്ലേസ് ഓഫ് ഓക്കറൻസിൽ ഇല്ലായിരുന്നു. അതുമാത്രമല്ല, അത്രയും ഇടുങ്ങിയ സ്ഥലത്ത് അവിടെ ആനയെ നിർത്തി ആനെ ചെറിയൊരിത് വന്നപ്പോൾ സ്റ്റാമ്പേഡിലുണ്ടായ പരിക്കോ പിന്നെ അപകടമാണ് അത്. അതിനേക്കാൾ ഇടുങ്ങിയ സ്ഥലത്തു കൂടിയാണ് ഈ ആന ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അതിനേക്കാൾ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഞാൻ ശ്രീ മഹേഷിനോട് വരാം. ഇപ്പോൾ ആനപ്രേമികൾ സംഘത്തിന്റെ ഉൾപ്പെട്ട വെങ്കടാചലം നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ഫോണിൽ. ശ്രീ വെങ്കടാചലം, അങ്ങേക്ക് ആനയെ വളരെ ഇഷ്ടമാണെന്നറിയാം. ആനയുടെ കാൽപാദത്തിലെ വേദന പോലും മനസ്സിലാക്കാൻ സ്വയം പാദരക്ഷ ഇടാതെ നടക്കുന്നയാൾ കൂടിയാണ് ശ്രീ വെങ്കടാചലം. ഇത്തവണ ഈ പൂരത്തിന്റെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഈ തെക്കേ ഗോപുരവാതിൽ തുറന്നു വരാൻ ഈ ആനയെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഹെറിറ്റേജ് എലമെന്റ് ടാസ്ക് ഫോഴ്സിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതി ആല് ഹർജി പോയാൽ പോരും ഈ ആനയെ ഒരു ചടങ്ങിനും ഇനി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ സുപ്രീം കോടതി 2016 പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം ഈ ജില്ലാ എലിഫന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കലക്ടർ ആ കമ്മിറ്റിയിലത്തെ അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരാനയെ എഴുന്നള്ളിപ്പിൽ നിന്ന് മാറ്റി നിർത്താനോ ഒരാനയെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടാനോ, മാത്രമല്ല ഒരാനയെ എഴുന്നള്ളിക്കണം എന്നാവശ്യപ്പെടാനോ അധികാരമുള്ളൊരു വ്യക്തിയാണ്. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. ഈ മഹേഷ് കൂടെ പറഞ്ഞ പോലെ ഈ ജില്ലാ എലിഫന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് 2016 സുപ്രീം കോടതി വിപുലമായ അധികാരങ്ങൾ കൽപ്പിച്ചു കൊടുത്തത്. അതിന്റെ പ്രധാന കാരണം അതുവരെയുള്ള ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കലക്ടർ തൃശൂർ പൂരത്തിന് 2015, 2016, 2017 അതിഭയങ്കരമായിട്ടുള്ള പരിക്ക്, ചോരയിട്ട് വീഴുന്ന പരിക്ക്, പഴുപ്പുള്ള പരിക്ക്, കണ്ണ് കാണാത്ത ആന, വാല് മുറിഞ്ഞ ആന, നഖം മറ്റു നിൽക്കുന്ന ആന, ഇങ്ങനത്തെ ആനകൾക്കൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടുള്ള യോഗത്തിൽ വാക്കാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കോടതി അറിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ കോടതി അങ്ങനൊരു ജില്ലാ മോണിറ്ററി കമ്മിറ്റി അല്ല വേണ്ടതെന്നും അതിൽ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒരു അംഗത്തെ എല്ലാ ജില്ലയിലും അപ്പോയിന്റ് ചെയ്യണമെന്നും ആ കമ്മിറ്റിക്ക് ഒരു ആനയെ എഴുന്നള്ളിക്കാതിരിക്കാനോ ആനയെ സർക്കാർ ഏറ്റെടുക്കാൻ പറയാനോ ആനയെ പീഡിപ്പിച്ച ആളെക്കെതിരെ അതിശക്തമായിട്ടുള്ള ക്രിമിനൽ നടപടികളെടുത്ത് ആനയെ പിടിച്ചെടുത്ത് ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ഉപയോഗിച്ച് ഉള്ളിലിടാനോ അധികാരമുണ്ടെന്ന് വളരെ വിപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെച്ചിക്കോട്ടെ രാമേന്ദ്രനെ വിലക്കിയ സംഭവം കേരളത്തിലൊരു ജില്ലാ കലക്ടർ എടുത്തിട്ടുള്ള ആദ്യത്തെ പ്രധാന തീരുമാനമാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ വെങ്കടാചലം അതിനെ അനുകൂലിക്കുന്നു. ആനപ്പന്തിയിൽ സമാധാനമായി നിൽക്കട്ടെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് താങ്കൾ കരുതുന്നു? അതെ, ഞാൻ ഈ സംഭവം നടന്ന 8-ാം തീയതി പ്രധാനമന്ത്രി അടക്കമുള്ള ഒരു കാഴ്ച 24 പേജ് പരാതിയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ആന ഈ 64 വയസ്സിനുള്ളില് അതിഭീകരമായിട്ടുള്ള പീഡനങ്ങളായിട്ട് ശരീരത്തിന്റെ ഉൾഭാഗവും പുറംഭാഗവും നശിച്ചു, കഴിക്കുന്ന ആഹാരം പോലും ദഹിക്കാതെ അതേപോലെ പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥയിലുള്ള ആനയെ സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിന്റെ ഒരു 10 ഏക്കർ സ്ഥലത്ത് വേര് കെട്ടി അതിൻ്റെ ഉള്ളിൽ സ്വന്തമായി ഒരു പാപ്പാന്റെ സഹായത്തോടുകൂടി തീറ്റ കൊടുക്കാനും നടക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാളാണ് ഞാൻ. ഇപ്പോൾ ആനയുടെ മകളുടെ പ്രതിനിധി ശ്രീ വി ശശികുമാർ വീണ്ടും ചേരുന്നു നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ വി ശശികുമാർ, വെങ്കടാചലം പറയുകയായിരുന്നു ഈ ആന അനുഭവിച്ചിട്ടുണ്ടാവുന്ന ശാരീരിക അവശതകൾ, ഈ ആനയല്ല എല്ലാ നാട്ടാനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക അവശതകൾ, വ്രണം പൊട്ടിയ ശരീരം, ഈ കാൽമടമ്പിലേറ്റ ആണി തറച്ച മുറിവുകൾ, അത് മറച്ചുവെക്കാൻ നിങ്ങൾ കാട്ടുന്ന ഓരോ തരത്തിലുള്ള ഒടുക്കുവിദ്യകൾ, ഇതിലെല്ലാം പീഡനങ്ങൾ ഏറ്റുവാങ്ങി കരഞ്ഞു നിൽക്കുന്ന ആനകളുടെ ചിത്രങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഈ ആന ആനപ്പന്തിയിൽ വിശ്രമിക്കട്ടെ എന്നാണ് ആനപ്രേമിയായ വെങ്കടാചലം കരുതുന്നത്. അങ്ങനെയാണ് ആനപ്രേമികളായ മനുഷ്യർക്ക് കാണാൻ കഴിയത്തുള്ളൂ. സെൽഫി എടുത്ത് ആഘോഷിക്കുന്നവർക്കപ്പുറം ആനകളെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ കാണുന്നതിൽ തെറ്റുണ്ടോ വി ശശികുമാർ? ആനപ്രേമി ആയ വെങ്കടാചലം എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രസക്തിയില്ല. കാരണം ജീവിതത്തിൽ ഇന്നുവരെ ഒരു ആനയ്ക്ക് ഒരു പഴം പോലും വാങ്ങിച്ചു കൊടുക്കാത്ത വെങ്കടാചലം
ആനയെ പ്രേമിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ലോകത്തെ ഒരാളും വിശ്വസിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടാനകൾക്ക് മാത്രമാണോ ഈ കാല് വ്രണാവുന്നതും പൊട്ടുന്നതും? അതല്ല, കാട്ടിലെ 275 പക്ഷെ ഒരു കാട്ടിലെ ആനയ്ക്കും ഈ കടമ്പിൽ ഈ പറയുന്ന തോട്ടി വെച്ച് പരിക്കേറ്റിട്ടില്ല. അല്ല, ഈ കൊലകൊല്ലി എന്ന് പറയുന്ന ഒരു ആനയെ വനം വകുപ്പ് പിടിച്ച് തല്ലിക്കൊന്നപ്പോ സുഹൃത്തെ നിങ്ങളുടെ ഈ കർണീലൊക്കുന്ന കഥകളോ കണ്ണീരിന്റെ കഥകളൊന്നും ഞങ്ങൾ കേട്ടില്ല. നിങ്ങൾ ഈ നാട്ടിൽ വളർത്തുന്ന വല്ലവരും പൈസ കൊടുത്ത് സർക്കാരിൽ നിന്നും ലേലം വിളിച്ച് വാങ്ങിച്ചു വളർത്തുന്ന ആനകളുടെ ദുഃഖവും കണ്ണീരൊപ്പാൻ മാത്രമാണ് നിങ്ങളെ പോലെയുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത്. അത് മോശമായിട്ടുള്ള ഒരു കാര്യ. കാരണം ചൂടുള്ള താറിട്ട റോഡിലൂടെ ആനയെ കൊണ്ടുപോകുമ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ആനയുടെ ആ സംഘം. ആനയ്ക്ക് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും കൊടുക്കണമെന്നും ഒരു കൃത്യമായി ചാക്കു വിരിച്ച് കൃത്യമായി അതിൽ ജലമൊഴിച്ച് ആനയുടെ തണുപ്പ് ചൂട് മാറ്റാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പോയവരാണ് ആനയുടെ ആ സംഘങ്ങൾ. എത്ര ആനകളുടെ കഥ വേണം സാർ അങ്ങേക്ക്? എത്ര ദൃശ്യങ്ങൾ വേണം ആനയുടെ വ്രണവുമായി ബന്ധപ്പെട്ട് ആനയെ ആനയുടെ പരിതസ്ഥിതിയിൽ നിൽക്കുന്ന ഓരോരോ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ. സാർ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങ് തൃശൂർ പൂരം ഒന്ന് കണ്ടിട്ട് തൃശൂർ പൂരത്തിന് ആനകളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ചാക്കിട്ട് നനച്ചിട്ടാണോ വെള്ളം നനച്ചിട്ടാണോ എന്ന് അങ്ങ് തൃശൂരിലൊന്ന് വരണം. തൃശൂരിലെ ആനകളെ നോക്കുന്ന കാര്യം, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉടമ ആനകളെ നോക്കിയില്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആന ഉടമകളും ആനകളെ നോക്കാത്തവരാണ് എന്ന രൂപത്തില് അങ്ങ് ചിത്രീകരിക്കരുത്. അങ്ങ് പറയുന്ന കാര്യം കേട്ടുകഴിഞ്ഞാല് ആകെ കേരളത്തിൽ ദുഃഖമുള്ള ഒരേ ഒരു വിഭാഗം ആനകൾ മാത്രമാണെന്ന് തോന്നും. ഈ നാട്ടില് തീൻമേശയിലേക്ക് വരുന്ന പോത്തിന്റെയും മറ്റും കണക്ക് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാക്സിയോ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഉണ്ടാക്കാനോ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ആന എന്ന് മനസ്സിലായി. വെങ്കടാചലത്തിന് അത് അങ്ങനെയല്ല, അതുകൊണ്ടാണ് വെങ്കടാചലം സംസാരിച്ചത്. ഈ ആന ആനപ്പന്തിയിൽ സമാധാനമായി നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആനപ്രേമികൾ ഉണ്ട് സാർ. അതെ, വെങ്കടാചലത്തിനെ പോലുള്ള ആന സ്നേഹികൾക്ക് ആന പല സ്ഥലത്തും നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം വെങ്കടാചലത്തിന്റെ ഉദ്ദേശം, വെങ്കടാചലം ഒരു 10 വർഷം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് മര ആനകളെ വെച്ചുകൊണ്ട് തൃശൂർ പൂരം നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും. നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും ചിലപ്പോ ഉത്സവാഘോഷങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ ആനകള് ഈ കേരളത്തിൽ നിന്ന് ഇല്ലാതാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, അത് നടക്കാവുന്ന കാര്യമല്ല. കേരളത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് ഉത്സവാഘോഷങ്ങൾ നടക്കും. അതിന് വേണ്ട സൗകര്യം അതിന് തന്റെ ഇടമുള്ള ഇവിടെ ഭരണകൂടങ്ങൾ ഉണ്ടാവും, അതില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഉണ്ടാവും, അവരത് നടത്തും. ശ്രീ എ ജി ബാബു, ഇതാണ് ആനയുടമ സംഘങ്ങളുടെ പ്രതികരണം. അവർക്ക് ആനപ്രണയം അല്ലെങ്കിൽ ആനപ്രേമം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. വളരെ പെട്ടെന്നൊരു പ്രതികരണം ശ്രീ എ ജി ബാബു. അല്ല, ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് ഞാനറിയാം. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് മഹേഷ്, ഒന്നുകിൽ അദ്ദേഹം സ്വയം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റാളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടിയാണ് നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത്. അത് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചാണ്. ശരിയാണ്, ക്യാപ്റ്റീവ് എലമെൻറ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ അകത്താണ് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഫോർമേഷനെ പറ്റി വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള, ഞാനിവിടെ നേരത്തെ പരാമർശിച്ച വിധിയിൽ പറയുന്നത് പോലെ, ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വിപുലമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വിധിന്യായത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കേരളത്തിലെ ഉത്സവങ്ങൾ എല്ലാം, ആനകളെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങളെല്ലാം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അതിൻ്റെ സ്ട്രക്ചർ മാറി. അതിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഒരു നോമിനിയും കൂടെ വന്നു. നേരത്തെ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10 പേരായി. ഇങ്ങനെ കോടതികൾ പോലും ഈ ഒരു നമ്മുടെ ഹെറിറ്റേജ് ആനിമലാണ്, വളരെയേറെ പരിഗണന അർഹിക്കുന്ന മൃഗമാണ്, ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ഗണേശനാണ്, ഇത്തരം ആനയിൽ വളരെയേറെ പീഡിപ്പിക്കുന്ന, ഉത്സവങ്ങൾ എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ ആനകൾ ഉപയോഗിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഞാൻ തിരിച്ചു വരാം ശ്രീ എജി ബാബു, ഞാൻ ശ്രീ ഷാജി മോൻ വട്ടക്കാടിലേക്കും ശ്രീ ഗണേഷിലെ മഹേഷിലേക്കും തിരിച്ചു വരാം ഒരു ചെറിയ വേളയ്ക്ക് ശേഷം.
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തന്നെ വേണമോ നാളെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെടുത്തിയ തലേ ദിവസം നടക്കുന്ന ചടങ്ങിലേക്ക് കൊണ്ടുവരാൻ എന്നതാണ് അന്വേഷിക്കുന്നത്. ആനക്കമ്പം മൂത്ത് നമ്മൾ അന്ധരായിട്ടിരുന്നുണ്ടോ എന്നാണ് എൻകൗണ്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജുമോൻ വട്ടേക്കാട് ചേരുന്നു. ശ്രീ ഷാജുമോൻ വട്ടേക്കാട്, നിലവിൽ ഈ വനം വകുപ്പ് മന്ത്രിയാണ് ഈ പ്രശ്നങ്ങളെ ഇത്രയും ഗുരുതരമായ രീതിയിലേക്ക് കൊണ്ടുപോയത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതിൽ കൃത്യമായ മറുപടി പറയേണ്ട മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഒരു സംവിധാനം. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ കാര്യങ്ങളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയതിനു പിന്നിൽ വനം വകുപ്പ് മന്ത്രിയാണ് എന്ന് ഗണേഷ് കുമാറും അഭിപ്രായവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആന ഉടമകളുടെ താല്പര്യമാണ് ഇതിനു പിന്നിൽ എന്നാണല്ലോ ഈ വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അതിലോട്ട് വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ആന എഴുന്നള്ളിപ്പുകൾ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് ഉത്സവങ്ങളായിക്കോട്ടെ, പള്ളികളിലെ പെരുന്നാളായിക്കോട്ടെ, നേർച്ചയായിക്കോട്ടെ, അതെല്ലാം നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും പെറ്റ എന്ന് പറയുന്ന സംഘടന, ആ പെറ്റ എന്ന് പറയുന്ന സംഘടന അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക സഹായം വഹിക്കുന്ന സംഘടനയാണ്. ഞാൻ പറഞ്ഞോട്ടെ, അത് മാത്രമല്ലല്ലോ അവർ ലക്ഷ്യമെന്താ, ഓരോ ഈ ലോകത്ത് ആനകളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആനകളുടെ രക്തസാമ്പിള് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് എടുക്കുന്ന രക്തസാമ്പിള് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഈ സംഘടനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്ല, ഞാൻ പറയട്ടെ വിഷയത്തിൽ വിട്ടുപോലെ, കനേഡിയൻ പൗരത്വമുള്ള സ്വാതി, ആ സ്വാതി വിസിറ്റിംഗ് വിസയില് ഈ കേരളത്തിൽ വന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ക്ലാസ് എടുത്തു പോകുന്നു, ശരിയല്ലേ? അപ്പൊ ഇതിന്റെ പുറകെ വളരെ കൃത്യമായിട്ടുള്ള വിദേശ രാജ്യത്തെ പ്രമുഖരും പ്രഗത്ഭരും ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്തു പോകുന്നതിൽ എന്താണ് തെറ്റ് ശ്രീ മഹേഷ്? അല്ലെ, അവർ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഷാജു ക്ഷമിക്കണം, അല്ല ഇത് ബോധവൽക്കരണം മാത്രമല്ലല്ലോ ഇതിന്റെ പുറകിലുള്ളത്, ഇതിന്റെ പുറകിലുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ജയചന്ദ്രൻ എങ്ങനെയാ ഈ കമ്മിറ്റിയിൽ വന്നേ? എന്തടിസ്ഥാനത്തിലാണ് കമ്മിറ്റിയിൽ വന്നേ? ജയചന്ദ്രൻ കമ്മിറ്റിയിൽ വന്നല്ലോ. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള അജണ്ട അതിനകത്തുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, മന്ത്രിതല സമിതി ഉന്നതാധികാര സമിതിയുടെ ആ നിർദ്ദേശങ്ങള് വ്യവസ്ഥകള് അംഗീകരിക്കാൻ തയ്യാറായി? ആ ഉന്നതാധികാര സമിതിയുടെ വ്യവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കാനായിട്ട് തീരുമാനമെടുത്തല്ലോ. ആ സർക്കാർ ഉത്തരവ് ഇറക്കാനുള്ള തീരുമാനം എവിടെ അട്ടിമറിക്കപ്പെട്ടത്? അത് അട്ടിമറിക്കപ്പെട്ടതിന്റെ പുറകിൽ മന്ത്രി രാജുവിന്റെ ഇടപെടലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ വളരെ സുപ്രധാനമായിട്ടൊരു നിർദ്ദേശം, വളരെ സുപ്രധാനമായ രണ്ട് നിർദ്ദേശം ആ മന്ത്രിതല സമിതിയിലുണ്ട്. ഒന്ന്, ഇവിടെ നേരത്തെ ആനകളെ സുപ്രീം കോടതി വിധിയടിസ്ഥാനത്തിൽ ആനകളെ രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനമെടുത്തല്ലോ. ആ തീരുമാനം എന്തുകൊണ്ട് താഴേക്ക് അറിയിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ക്ഷേത്രങ്ങളെ അറിയിച്ചില്ല? എന്തുകൊണ്ട് ഉത്സവ കമ്മിറ്റികളെ അറിയിച്ചില്ല? അതിൽ ഗവൺമെന്റ് ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി, ഒന്ന്. മറ്റൊന്ന് മന്ത്രി പങ്കെടുത്ത ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം കേരളത്തിലെ ഉത്സവങ്ങള്, ക്ഷേത്രങ്ങള്, പള്ളികള്, നേർച്ചകള് ഉത്സവം നടത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അംഗീകാരം ലഭിക്കണം. സൂചിപ്പിക്കാൻ നിവൃത്തിയില്ല, ഒരു മിനിറ്റ്. യതീഷ് ചന്ദ്ര എന്തിനെയാണ് മുൻവിധിയോട് കൂടി കാണുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഏകദേശം 96 ആനകള് തൃശൂർ പൂരത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ 96 ആനകള് അണിനിരക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, യതീഷ് ചന്ദ്ര എന്തിനു വേണ്ടിയ മുൻവിധിയോടുകൂടി ഇവിടെ തീരുമാനമെടുത്തത്? മറുപടി പറയണം. ആനകൾക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ചരിത്രമുണ്ട്. ഇതിൽ എത്ര ആനകൾക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ചരിത്രമുണ്ട്? ശ്രീ ഷാജുമോൻ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ
പെട്ടയടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായത്തോടു കൂടി സാംസ്കാരികമായിട്ടുള്ള ചില നീക്കങ്ങളെ ആചാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ടോ, അതിന് വനംവകുപ്പ് മന്ത്രി കൂട്ടുനിൽക്കുകയാണോ എന്നാണ് അവരുടെ ആക്ഷേപം. അത് തന്നെയാണ്, അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, പേട്ട ഉൾപ്പെടെയുള്ള സംഘടനകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയേക്കാൾ കൂടുതൽ ഞാൻ വ്യക്തിപരമായി അടുപ്പമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു വ്യക്തിയുണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ, മേനകാ ഗാന്ധി. മേനകാ ഗാന്ധി എപ്പോഴും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പേട്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് പേട്ടയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ ആദ്യമായാണ് ആനകളുടെ ബ്ലഡ് സാമ്പിൾസ് പരിശോധിക്കുകയും പേട്ടയിലുള്ള വിദഗ്ധർ കേരളത്തിൽ വന്ന് ആനകളെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കുക എന്നതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതിന് മുന്നിൽ ഗൂഢോദ്ദേശമുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നത് എങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞോട്ടെ, ഇത്തവണത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയിൽ എം എൻ ജയേന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹം വന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ കേരളത്തിലെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ മെമ്പറാണ് അദ്ദേഹം. കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആളാണ്. അതുമാത്രമല്ല, അതിലും രസകരമായ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞു, ആ വാദം നിലനിൽക്കില്ല. ജയചന്ദ്രൻ വന്നത് താങ്കളുടെ പാർട്ടി തന്നെ ഭരിക്കുന്ന കേന്ദ്ര ഞാൻ ചോദിച്ചോട്ടെ, എം എൻ അല്ല, അതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. എം എൻ ജയചന്ദ്രൻ ഇതിക്ക് മുൻപ് കേസ് കൊടുത്തിട്ടില്ലേ? എം എൻ ജയചന്ദ്രൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ. ശ്രീ അഡ്വക്കേറ്റ് മഹേഷ്, അഡ്വക്കേറ്റ് മനീഷ്, നമ്മൾ ചർച്ച അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നാളെ എന്താണെങ്കിലും കേസ് കൂടിയാണ്, വളരെ പെട്ടെന്ന് ഒരു പ്രതികരണം. കേരളത്തിൽ നിന്നുള്ള വിധിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു ഈ ബാബു ആരാണെന്നുള്ള ഇപ്പൊ വ്യക്തമായി. ബാബുവിന് ഈ പിന്നെ അനിമൽ വെൽഫെയർ ബോർഡ് അവരും ഈ പെറ്റ എന്നുള്ള സംഘടനയുമായിട്ട്, ഈ പെറ്റയെ കുറിച്ച് ഇപ്പൊ തന്നെ സംശയത്തിന് മുൻപനയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. കാര്യം കോട്ടൂരം, തിരുവനന്തപുരം കോട്ടൂരിൽ കിഫ്ബിയിൽപ്പെടുത്തി 50 ആനക്കൂട് പണിയുന്നുണ്ട് ആന വളർത്തൽ കേന്ദ്രത്തില്. അതിന്റെ പിന്നിൽ കോടിക്കണം വിദേശ ഫണ്ട്. 150 കോടി രൂപയാണ് കിട്ടിയത്. ആ 150 കോടി രൂപ എങ്ങനെ ഫലപ്രദമായി ചെലവഴിച്ചോ ഇല്ലയോ എന്നുള്ള കാണിക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നാട്ടിലെ നല്ല നിലയിൽ കഴിയുന്ന ആനകളെയൊക്കെ ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ കസ്റ്റഡിയിലെടുത്ത് ആ ഗിഫ്ബിയിൽപ്പെടുത്തിയ ഫണ്ടിന് സമാധാനം പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബാബു വ്യക്തമായി, ബാബുവിന് കൂടുതൽ ബന്ധം മേനകാ ഗാന്ധിയുമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, ഒരു 30 സെക്കൻഡിൽ താഴെ പെട്ടെന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോളട്ടെ. 30 സെക്കൻഡിൽ താഴെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇത്തവണത്തെ കമ്മിറ്റിയിലുള്ള ആളാണ് PS ഈസ. PS ഈസയെ തന്നെ വീണ്ടും മിനിയാന്നത്തെ വിധിനായത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ തുടർന്നുള്ള നടപടികളുടെ സബ്ജക്ട് എക്സ്പെർട്ടായിട്ട് നിയോഗിച്ചു. നമുക്ക് കേരള ഹൈക്കോടതിയെ കുറ്റപ്പെടുത്താൻ ബാബു സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ മഹേഷ് എ.ജി. ബാബു, ഒപ്പം തന്നെ BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജുമോൻ വട്ടേക്കാട്, ഒപ്പം ആനപ്രവി സംഘത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വെങ്കടാചലം, V ശശികുമാർ എന്നിവരെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നാട്ടാനകളും കാട്ടാനകളും അവരുടെ സ്വന്തം വസതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് വിശാലമായ താല്പര്യം. പക്ഷേ അതിനപ്പുറം മനുഷ്യർ അധിവസിക്കുന്ന മേഖലകളുണ്ട്, സംസ്കാര തനിമകൾ നിർവഹിക്കേണ്ട ചില ഇടങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുമിച്ച് അധിവസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ് ആവശ്യമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻകൗണ്ടർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.